നമസ്കാരം. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ബി ജെ പിയുടെ അവസ്ഥ ഇതാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇതുതന്നെയാണ് ബി ജെ പിക്ക് പറ്റുന്ന അമളികൾ. തെരഞ്ഞെടുപ്പിനായി കർണാടകയിൽ നിന്നും പണം കൊണ്ടുവന്നതും സി കെ ജാനുവിന് നൽകിയതുമെല്ലാം ബൂമറാങ്ങായി തിരിച്ചടിച്ച അവസ്ഥയാണ് ബി ജെ പിക്ക് ഉണ്ടായത്. ബി ജെ പി നേതാക്കൾക്ക് സോഷ്യൽ മീഡിയ തുറക്കാനാകാത്ത ഗതികേട്. നേതാക്കളും അണികളും ഒന്നടങ്കം സോഷ്യൽ മീഡിയ പൂട്ടിക്കെട്ടേണ്ട അവസ്ഥ. സംഭവം ഇതാണ്, വനം കൊള്ളക്കെതിരായ ബി ജെ പിയുടെ പ്രതിഷേധ സമരത്തിനിടെ പ്ലക്കാർഡ് മാറിപ്പോയ സംഭവമാണ് പ്രധാന വിഷയം. സോഷ്യൽ മീഡിയയിൽ വൻ ട്രോളായി മാറുകയാണ് ഈ സംഭവം. പെട്രോൾ സെഞ്ചുറി അടിച്ചു, പ്രതിഷേധിക്കുക ഡിവൈഎഫ്ഐ എന്നെഴുതിയ പ്ലക്കാർഡ് ബി ജെ പി പ്രവർത്തക ഉയർത്തിയതാണ് വിവാദമായത്. തിരുവനന്തപുരത്തെ ആറ്റിങ്ങൽ നഗരസഭയ്ക്ക് മുന്നിൽ നടന്ന പ്രതിഷേധമാണ് ബി ജെ പിക്ക് നാണക്കേടായി മാറുന്നത്. ഇതിനെതിരെ സോഷ്യൽ മീഡിയയിലെ ട്രോളന്മാർ ബി ജെ പിക്കെതിരെ പണി തുടങ്ങിക്കഴിഞ്ഞു. വനംകൊള്ളക്കെതിരായ പ്രതിഷേധത്തിൽ രണ്ട് വനിതാ പ്രവർത്തകരാണ് പങ്കെടുത്തത്. വനംകൊള്ളക്കാരെ അറസ്റ്റ് ചെയ്യുക എന്നാണ് ഒരാളുടെ കൈകളിലുള്ള പ്ലക്കാർഡിൽ എഴുതിയിരിക്കുന്നത്. ഗൗരവത്തോടെ തന്നെ മറ്റേ വനിതാ പ്രവർത്തകയും കയ്യിൽ പ്ലക്കാർഡ് ഏന്തി. എന്നാൽ എന്താണ് കയ്യിലുള്ളത് എന്ന് ബി ജെ പി പ്രവർത്തക കണ്ടില്ല. രണ്ടാമത്തെയാളുടെ കയ്യിൽ ഉണ്ടായിരുന്ന പ്ലക്കാർഡിലെ എഴുത്ത് ആരെയും അമ്പരപ്പിക്കുന്നതായിരുന്നു. പെട്രോൾ സെഞ്ചുറി അടിച്ചു, പ്രതിഷേധിക്കുക ഡിവൈഎഫ്ഐ, ഇതായിരുന്നു അതിലെ വാചകങ്ങൾ. എന്നാൽ സമരം തുടങ്ങി ഏറെ നേരം കഴിഞ്ഞിട്ടും ഇക്കാര്യം ബി ജെ പി പ്രവർത്തകർക്ക് മനസ്സിലായില്ല. പ്രതിഷേധ സമരം കവർ ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകരാണ് ഇത് കണ്ടുപിടിച്ചത്. പ്ലക്കാർഡ് കണ്ട് മാധ്യമ പ്രവർത്തകർ പരസ്പരം ചിരിക്കാൻ തുടങ്ങിയതോടെയാണ് നേതാക്കൾ പ്ലക്കാർഡ് ശ്രദ്ധിച്ചത്. എന്നാൽ ഇതിനോടകം പ്ലക്കാർഡ് ക്യാമറയിലായിരുന്നു. സംഗതി പുലിവാലാകുമെന്ന് ഉറപ്പായതോടെ മറ്റൊരു നേതാവ് വനിതാ പ്രവർത്തകയുടെ പ്ലക്കാർഡ് കീറിയെറിഞ്ഞു. ഇത്ര വലിയൊരു അബദ്ധം സംഭവിച്ചിട്ടും ഒന്നും ഉണ്ടാകാത്തതുപോലെ അവർ സമരം തുടരുകയും ചെയ്തു. ഇതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഈ സംഭവം ട്രോളന്മാർ ഏറ്റെടുത്തതോടെ ഇത് വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഇതോടെയാണ് മുൻപ് സൂചിപ്പിച്ചതുപോലെ ബി ജെ പി നേതാക്കൾക്കും അണികൾക്കും സോഷ്യൽ മീഡിയ തുറക്കാനാകാത്ത അവസ്ഥയുണ്ടാകുന്നത്. പ്രമുഖ നേതാക്കളുടെ പോസ്റ്റിന് താഴെ പോലും ഇത്തരത്തിലുള്ള ട്രോളുമായി ട്രോളന്മാർ എത്തുകയാണ്. അതേസമയം ഡിവൈഎഫ്ഐയുടെ ഒരു പ്ലക്കാർഡ് ബി ജെ പി പ്രവർത്തകർ ഉയർത്തിപ്പിടിക്കില്ല എന്നത് ഉറപ്പാണ് എന്നും പ്ലക്കാർഡ് പിടിച്ച പെൺകുട്ടി മുദ്രാവാക്യം മാത്രമേ വായിച്ചിട്ടുണ്ടാകൂ എന്നാണ് മനസ്സിലാകുന്നത് എന്നും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ ടി എം തോമസ് ഐസക്കും ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുകയായിരുന്നു. തോമസ് ഐസക്കിൻ്റെ പോസ്റ്റും ചർച്ചയാവുകയാണ്. വിലക്കയറ്റത്തെക്കുറിച്ചുള്ള പോസ്റ്റിന് ശേഷം ഇതും കിടക്കട്ടെ. ആറ്റിങ്ങലിൽ ബി ജെ പിയുടെ ഒരു പ്രതിഷേധ പരിപാടിയിൽ ഡിവൈഎഫ്ഐയുടെ പ്ലക്കാർഡ് പ്രത്യക്ഷപ്പെട്ടത് ഒരു അബദ്ധമായി ഞാൻ കാണുന്നില്ല. നാം അതിനെ മറ്റൊരു തരത്തിലാണ് കാണേണ്ടത്. ഡിവൈഎഫ്ഐയുടെ ഒരു പ്ലക്കാർഡ് ബി ജെ പി പ്രവർത്തകർ ഉയർത്തിപ്പിടിക്കില്ല എന്നത് നൂറ് തരം. പക്ഷേ ഇവിടെ പെട്രോൾ വില വർധനയ്ക്കെതിരെയാണ് പ്ലക്കാർഡ്. ഈ പ്ലക്കാർഡ് പിടിച്ച പെൺകുട്ടി മുദ്രാവാക്യം മാത്രമേ വായിച്ചിട്ടുണ്ടാകൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പെട്രോൾ വില ഇങ്ങനെ കുതിച്ചുയരുന്നതിൽ ആ പ്രവർത്തകയുടെ ഉള്ളിലും പ്രതിഷേധമുണ്ട്. ബി ജെ പി സംഘടിപ്പിക്കുന്ന സമരം അതിനെതിരെ ായിരിക്കുമെന്ന് കരുതിയിട്ടുണ്ടാകും. ആ കുട്ടിയെ ട്രോളുന്നതിൽ അർത്ഥമില്ല. പെട്രോൾ വില വർധനയ്ക്കെതിരെ ആ കുട്ടിയുടെ ഉള്ളിലും പ്രതിഷേധമുണ്ട്. രാജ്യത്ത് ആകമാനം ബി ജെ പി പ്രവർത്തകർ തങ്ങളുടെ ഉള്ളിൽ അടക്കിപ്പിടിക്കുന്ന ആ പ്രതിഷേധമാണ് അബദ്ധത്തിലെങ്കിലും അവർ ഉയർത്തിപ്പിടിച്ചത്. ഇങ്ങനെയാണ് തോമസ് ഐസക്കും പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. ഏതായാലും സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ചൂടുള്ള ചർച്ചയായി ഈ വിഷയം മാറുകയാണ്.